Hi friends, welcome back to Ripple Space Time. Shiva here. ഇന്നത്തെ ടോപ്പിക്ക് അതിന് പറയാം ഒരു കോൺട്രവേഴ്സ് കൺഫ്യൂഷൻ നിറഞ്ഞ പലർക്കും വ്യക്തതകളില്ലാത്ത പലർക്കും മോശം അഭിപ്രായമുള്ള പലർക്കും നല്ല അഭിപ്രായങ്ങൾ ഫേക്കായിട്ട് പറയുന്ന പലർക്കും നല്ല അഭിപ്രായങ്ങൾ സത്യമായിട്ടുമുള്ള അങ്ങനെ വൈവിധ്യമാർന്ന പെർസ്പെക്റ്റീവുകളുള്ള അഭിപ്രായങ്ങളുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. MLM എന്ന് പറയുമ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണുക. എനിക്കും പലതും നിങ്ങളിൽ നിന്നും ലേൺ ചെയ്യാനുണ്ടാവും. ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് കാണിക്കുക. അവസാനം വരെ കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുമ്പോൾ തന്നെ ഓൾ എന്നുള്ള ബെൽ ബട്ടൺ ഓപ്ഷൻ ഉണ്ട്. അത് ഇനേബിൾ ചെയ്താൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ എന്താണ് MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്? ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ അറിവിൽ ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാവാത്തവരുണ്ടാവത്തില്ല. കുട്ടിക്കാലത്ത് ആംവേ എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്നും മുതിർന്നവരൊക്കെ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുകയും അതിൻ്റെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, അതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് വരെ ഞാൻ ഒരു MLM കമ്പനിയുടെയും പാർട്ടല്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ചധികം വായിക്കാനും പല വീഡിയോകൾ കാണാനും ബ്ലോഗുകൾ വായിക്കാനും ഒക്കെ ഇടയുണ്ടായി. അപ്പോൾ പലരും മണി ചെയിനായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. മണി ചെയിൻ ഒരു കോമ്പൗണ്ട് എഫക്റ്റ് വരുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റും നമ്മൾ കൊടുക്കാണ്ട് ഒരു സർവീസും കൊടുക്കാണ്ട് ഒരു ഏതോ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഉഡായിപ്പ് സ്കീമർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ഒരു വഴിയാണ് മണി ചെയിൻ. അതിലും കോമ്പൗണ്ടിങ് എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് ശരിക്കും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലും മണി ചെയിനിലും കോമൺ ആയിട്ടുള്ള കാര്യം. ഞാൻ മനസ്സിലാക്കിയപ്പോൾ MLM എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഞാനിപ്പോൾ ഒരു ഫ്രഷ് ജ്യൂസിൻ്റെ ഒരു സംരംഭം തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗാനിക്കായിട്ട് ഞാൻ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഫാമിൽ നിന്നും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, എനിക്കിത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ടി വിയിൽ പരസ്യം കാണിക്കണം അല്ലേ, അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടാവണം, ഏതെങ്കിലും നടീനടന്മാർക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെയധികം കാശാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സൈഡിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ആൾക്ക് ചിലവാകുന്നത്. ആ പ്രോഡക്റ്റ് ഉണ്ടാവാനേ അയാൾ കിടന്ന് കഷ്ടപ്പെടുന്നു, അതുണ്ടാക്കാനേ അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് പാടുപെടുന്നു, അതിലൂടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ തന്നെ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് നടത്തുന്നുണ്ട്, കുറച്ച് കുട്ടികളൊക്കെ എനിക്കുള്ളൂ. ഈ റിപ്പിൾ സ്പേസ് ടൈം എന്ന് പറഞ്ഞ ചാനലിൽ അത് എന്താണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ട്യൂഷൻ ക്ലാസ് ഞാൻ അഡ്വർടൈസ്മെന്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള മണി ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ എനിക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ട് ഒരു ബ്രാൻഡ് അംബാസഡർ വേണ്ട, എനിക്ക് ടി വിയിലൊന്നും പരസ്യം കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് വേണ്ടിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിലും നിങ്ങൾ ഓരോ ആൾക്കാരും എൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുകയും, കാരണം എനിക്ക് സെയിൽസ് കൂടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം തന്നു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് എനിക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ള ഒരു സംഭവം അവിടെ കാണാൻ പറ്റും അല്ലേ, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇഷ്ടംപോലെ കമ്പനീസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലോട്ട് വരുന്നുണ്ട്. എല്ലാ കമ്പനിയിലെയും പൊതുവായിട്ട് ഉള്ള പ്രശ്നങ്ങൾ എന്ത് നോക്കിക്കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഈ കമ്പനി സത്യമായിട്ടുള്ള കമ്പനിയാണോ അതോ ഫേക്ക് ആയിട്ടുള്ള കമ്പനിയാണോ എന്നുള്ളതിനൊക്കെ ഒരു പ്രധാന ചോദ്യചിഹ്നം, ആ ഒരു കൺഫ്യൂഷൻ മനസ്സിൽ വരാൻ കാര്യം ഇതിൻ്റെ പിറകിൽ ഉള്ള ഐഡിയോളജി എന്ത്, ആ ഒരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പിറകിലുള്ള വർക്ക് ചെയ്യുന്ന ആളുകളുടെ വീക്ഷണം, വിഷൻ എന്ത്, അവരുടെ ഐഡിയോളജി എന്ത്, അവരുടെ എത്തിക്സ് എന്ത് എന്നുള്ളത് നമുക്ക് ഒരു പ്രശ്നം തോന്നുന്ന ഒരു സംഭവമാണ്. കാരണം ഇവരെല്ലാം ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ്, ഈ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനല്ല.
കാരണം ഇതിന്റെ അകത്ത് മാർക്കറ്റിങ്ങിന് വരുന്ന ആൾക്കാരെല്ലാം സാധാരണ ജനങ്ങളാണ്, അവർക്ക് ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്. അപ്പൊ അവരെല്ലാവരും എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത കാശ് തിരിച്ചവർക്ക് വേണം എന്നുള്ളത് മനസ്സിൽ കോൺസെൻട്രേറ്റ് നിൽക്കുന്നു. അപ്പോൾ അവർ പ്രോഫിറ്റിന് വേണ്ടിയായിട്ട് കുറച്ചധികം ആൾക്കാരിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിക്കകത്ത് ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എല്ലാവരും പൈസ പൈസ പൈസ. ഇപ്പൊ ഒരാൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എം എൽ എ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടായ്പയിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയല്ലേ? അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് പണക്കാരനാവാനുള്ള ഒരു വഴിയല്ലേ എന്നാണ് ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കോ പറയാനുള്ളത്. കാരണം കാരണം എല്ലാ ആൾക്കാരും അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് എം എൽ എം ചേർന്നാൽ കാശുണ്ടാക്കാം കാശുണ്ടാക്കാം. പക്ഷെ എം എൽ എം കാശുണ്ടാക്കാനുള്ള ഒരു വഴിയല്ല. കാശുണ്ടാവും, ഏതൊരു വർക്കിനെ പോലെയും കാശുണ്ടാവും, പക്ഷെ അതിനെക്കാട്ടിലും ഉണ്ടാവും. എങ്ങനെ? കോമ്പൗണ്ടിങ് എഫക്ട് കാരണം ഉണ്ടാവും, അതൊക്കെ സത്യമാണ്. പക്ഷെ നമ്മൾ ഇത് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ നല്ല പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ പറ്റണം ആ ഒരു കമ്പനിക്ക്. അല്ലാതെ ഏതെങ്കിലും ഒരു ഉടായ്പ പ്രോഡക്റ്റ് എടുത്തിട്ട് ഭയങ്കര വില കൂട്ടി വിറ്റിട്ട് അങ്ങനെ ആ വില കൂട്ടി വിറ്റത് കാരണം അത്രയും മാത്രം എമൗണ്ട് ആ കമ്പനിയിൽ ഒരാൾ വാങ്ങിക്കുമ്പോൾ അത് കോമ്പൗണ്ടിങ് എഫക്റ്റിന് വേണ്ടി ഉപയോഗിച്ചൊരു മണി ചെയിനിനെ ലീഗലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്കീം പ്രവർത്തനം നടക്കുന്ന രീതിയിലുള്ള കുറച്ചധികം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി വളരെ ചീപ്പായിട്ടുള്ള ഒരു സൈറ്റിൽ നമുക്ക് ഗൂഗിൾ ചെയ്താൽ പോലും കാണാൻ പറ്റാത്ത പ്രോഡക്ട്സുകളൊക്കെ ഹൈ പ്രൈസിൽ വിൽക്കുകയും ആ മണി മണി ചെയിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു എം എൽ എത്തിനെ ഒരിക്കലും പുച്ഛിക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ടുള്ള കാലത്ത് എല്ലാ ആൾക്കാരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും പല ആളുകളും ഈ ഫോണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, വാങ്ങിക്കണമെങ്കിൽ ഈ ലിങ്ക് വഴി മേടിക്കാം എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ കമ്മീഷൻ കിട്ടുകയാണ്. അല്ലെങ്കിൽ ഇന്ന ഓർഗാനിക് ആയിട്ടുള്ള സപ്ലിമെന്റ് നല്ല സാധനമാണ് ഇത് നിങ്ങൾ മേടിക്കൂ എന്ന് പറഞ്ഞ് താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതും മാർക്കറ്റിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സെലിബ്രിറ്റിക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു കുറച്ച് കമ്മീഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഓരോ കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇനി ഭാവിയിൽ എല്ലാ ആൾക്കാരും തമ്മിൽ തമ്മിൽ ഉള്ള ടി വി ഒന്നും യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരിക്കും ആളുകളൊക്കെ. അപ്പോൾ ടി വി അഡ്വർടൈസ്മെന്റ് ഒന്നും വെറുതെ കാശ് സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. എല്ലാം നല്ല പ്രൊഡക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പോവുകയും ഇപ്പം അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ആകുകയും ചെയ്ത് അതിൽ നിന്നും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ അടിസ്ഥാനം. പക്ഷെ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിലുള്ള പ്രശ്നവും എത്തിക്സ് ഇല്ലാതെ പെരുമാറുന്ന മാർക്കറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് വന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് കൊള്ളാമെന്നല്ല, ഈ പ്രോഡക്റ്റ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഇതിൽ അംഗമാവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വീണ്ടും അംഗങ്ങളെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കോടീശ്വരനാവാം. അല്ലാതെ പറയേണ്ടത് എന്താണ്? ഈ ഒരു പ്രോഡക്റ്റ് വിശ്വസിക്കാൻ കൊള്ളാറുള്ള പ്രോഡക്റ്റ് ആണോ? ഈ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യൂ, നാളെയും യൂസ് ചെയ്യൂ, വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്യൂ. റെക്കമെൻഡ് ചെയ്യാൻ അതിൽ എന്തെങ്കിലും ഗുഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണോ? ഇതൊക്കെയല്ലേ ശരിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വേണ്ടത്? അപ്പോൾ അങ്ങനത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസ് നിങ്ങൾക്കും ആരംഭിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഇഷ്ടം പോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസ് നിങ്ങൾക്ക് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെടുന്ന സർവീസുകളും പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് കണ്ട് സംസാരിച്ച് വേറൊരു കമ്പനി, എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി, അവർക്ക് ജൈവമായിട്ടുള്ള കുടുംബശ്രീയിലെ ചേച്ചിമാരുണ്ടാക്കുന്ന ഒരു കമ്പനി ആയിക്കോട്ടെ, അപ്പോൾ അത് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അവരെ മാർക്കറ്റ് ചെയ്യാൻ നമ്മളെ സ്വന്തം നെറ്റ്വർക്ക്, നിങ്ങൾക്ക് അറിയാനുള്ള ആൾക്കാർക്ക് അത് സെല് ചെയ്ത് കൊടുക്കുക. കാരണം ആ സത്യസന്ധമായ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി, അതിന്റെ സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും പ്രധാനം. ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് വരുന്ന രീതിയിൽ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നടത്തുന്ന സോഫ്റ്റ്വെയറിന് നല്ല വിലയുണ്ട്. ആ സോഫ്റ്റ്വെയറും നല്ലൊരു കുറച്ചധികം പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് വെറുതെ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രോഡക്റ്റും നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയോളജിയും സത്യസന്ധമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന അതേപോലെ സത്യസന്ധതയുള്ള മാർക്കറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ, മാർക്കറ്റിംഗിൽ താല്പര്യമുള്ള, അല്ല കാശുണ്ടാക്കാൻ താല്പര്യമുള്ളതല്ല, മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്, മാർക്കറ്റിംഗിൽ താല്പര്യമുള്ള, അത് ബാക്കിയുള്ളവരിൽ ആ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി നിങ്ങൾക്ക് തന്നെ ആരംഭിക്കാം. അല്ലാതെ ഇഷ്ടംപോലെ പ്രോഡക്റ്റുകളുണ്ട്, ചവർ കണക്കിന് പ്രോഡക്റ്റ്, ഇതൊക്കെ ആരെ പ്രോഡക്റ്റാണ്, എന്ത് പ്രോഡക്റ്റാണ്, ഇതിലേക്ക് എന്ത് സത്യസന്ധത ഉണ്ടോ, ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിപ്പോവോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് പലരും ഈ പ്രോഡക്റ്റുകളൊന്നും വാങ്ങിക്കാൻ തയ്യാറാവാത്തത്. കാരണം ഇതിലൊക്കെ കാണുമ്പോൾ നല്ല ഹൈ പ്രൈസ് ആയിരിക്കും ഒന്നാമത്. ലോ പ്രൈസ് ആണെങ്കിൽ തന്നെ ഇത് എങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കും ആര് പറയുന്നു? മറ്റത് ഷാറൂഖ് ഖാൻ പറഞ്ഞെന്നെങ്കിലും പറയാം,
അതിൽ കാര്യമൊന്നുമില്ല. എന്നാലും അങ്ങനെയെങ്കിൽ ആൾക്കാർ തെറ്റി, അങ്ങനെ ഒരു ഒരു മൈൻഡ് സ്ട്രക്ചറിൽ ഒരു ബിലീഫിൽ ആൾക്കാർ മേടിക്കും. ഇത് എന്തുറപ്പിൽ മേടിക്കുന്നു, ആര് പറഞ്ഞിട്ട് മേടിക്കുന്നു, ഒരിടത്തും കണ്ടിട്ടില്ലല്ലോ. പക്ഷെ നല്ല സാധനമായിരിക്കാം, ചിലപ്പോൾ അത് വേഴ്സ് സാധനമായിരിക്കാം, രണ്ട് എക്സ്ട്രീമും ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ട് പ്രോഫിറ്റിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ച് സംഭവം ആരെങ്കിലും പ്രസന്റ് ചെയ്ത് അടിച്ചേൽപ്പിച്ച് ആ കാശെടുത്ത് കോമ്പൗണ്ടിങ് എഫക്റ്റിന് വേണ്ടി യൂസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിന് വേണ്ടിയുള്ളതാണ് എങ്കിലും അതിനകത്തുള്ള എത്തിക്സ്, അപ്പോൾ എന്തെങ്കിലും ഒരു സോഷ്യോ എക്കണോമിക്കൽ കൾച്ചറൽ എൻവയോൺമെന്റൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നാട്ടിനും സമൂഹത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയോളജിയും ഒരു വിഷനും ഉണ്ട്, സത്യസന്ധമായ വിഷനുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു എന്താണ്, അതൊരു സംഭവമായിരിക്കും. അപ്പൊ ആ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ല, സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലാണ് ആ ഒരു കമ്പനിക്ക് അതിൻ്റെ ഒരു എനർജി കിട്ടത്തുള്ളൂ, അതിൻ്റെ പവർ കിട്ടത്തുള്ളൂ, അവരെ കൂടെ വർക്ക് ചെയ്യാനേ നമുക്ക് തോന്നത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിറ്റ് ഒരു 10,000-15,000 രൂപയ്ക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ കൊടുക്കുന്നു, നിങ്ങൾ അംഗമാകുന്നു, നാളെ പോലും നിങ്ങളെ ആളെ ചേർക്കുന്നു, അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ അതിന്റെ പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പൊ എന്തിന്റെ പ്രോഫിറ്റ്? നിങ്ങൾക്ക് ഇപ്പൊ 10,000 കിട്ടിയ പോലത്തെ അവരും 10,000 തരുന്നില്ല, അതിന്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ ആ പ്രോഡക്റ്റ് അവിടെ ഒരു പ്രാധാന്യം കൊടുക്കപ്പെടുന്നില്ല. അപ്പൊ പ്രാധാന്യം കൊടുക്കപ്പെടുന്ന പ്രോഡക്റ്റുകളും പ്രാധാന്യം പ്രോഫിറ്റ് അല്ലാണ്ട് എനിക്ക് വീണ്ടും വീണ്ടും ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള എക്സ്പീരിയൻസസ് എന്ത്, നാട്ടിലുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ളത് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ കാണും. മൾട്ടി ലെവൽ മാർക്കറ്റിനെ പറ്റിയുള്ള, മണി ചെയിനിനെ പറ്റി, മണി ചെയിൻ എന്തായാലും ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള സ്കീമായിട്ടുള്ള സ്കാം ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, അതും കോമ്പൗണ്ടിങ് എഫക്റ്റാണ്. അപ്പോൾ അതിനെ ലീഗലൈസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായി പ്രോഡക്റ്റ് കൊണ്ട് വരുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട്. നിങ്ങൾക്കും നല്ല രീതിയിലുള്ള ഒരു മൾട്ടി ലെവൽ കമ്പനി ആരംഭിക്കാം സ്വന്തമായിട്ട്. കൊച്ചു 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 കമ്പനികൾ പോലെ കൊച്ചു 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 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും ആവാം, അതിലൊന്നും തെറ്റില്ല. അതൊക്കെ ന്യൂ ജനറേഷനായിട്ട് വെളിരാജ്യങ്ങളിലും എല്ലാം അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ടെക്നോളജിന്റെ ഭാഗമായിട്ട് എന്തായാലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് സത്യം. പക്ഷെ അത് തിരിച്ചറിയുക എന്നുള്ളതും അതിൽ നല്ല വിഷനും പ്രോഡക്ട്സും തുടങ്ങാനുള്ള ആളുകളും നല്ല മാർക്കറ്റിങ്ങിനും നല്ല ട്രെയിനിങ് കൊടുക്കാനുള്ള ആളുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പം ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾ തന്നെ ഇപ്പം പെട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരാളടുത്ത് സമീപിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും ദയവ് ചെയ്ത് ആ വ്യക്തിയോട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലോട്ട് വരേണ്ടത് എന്ന് പറയരുത്. ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഒരു പണക്കാരനാവാമെന്നും പറഞ്ഞ് അങ്ങനത്തെ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത്. നിങ്ങൾ സത്യസന്ധമായിട്ട് പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ച്, എത്തിക്സോടുകൂടി മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ച് മുമ്പോട്ട് പോവുക. ആ കമ്പനീനെ വീണ്ടും ബാഡ് ആക്കി മാറ്റാതെ, ഈ MLM എന്ന് പറയുന്നതിനെ മുഴുവനായിട്ട് ഒരു ബാഡ് ഇമേജ് കൊടുക്കാതെ അതിനെ നല്ല ഇമേജ് കൊടുത്ത് നിങ്ങൾ വർക്ക് ചെയ്ത് ബാഡ് ഇമേജ് ഉള്ള കമ്പനി ആണെങ്കിൽ പോലും അതിനെ നല്ലൊരു ഇമേജ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ. കാരണം 95% ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയായിട്ട് ഇപ്പം എന്നെ ക്യാൻവാസ് ചെയ്യാൻ വരുന്ന ആളുകളെല്ലാം പറയുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് എന്ത് ബോറിംഗ് ആണ്, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എൻ്റെ റവന്യൂ കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് പണക്കാരനാവണ്ടേ, നിങ്ങൾക്കൊരു കൺസ്യൂമറിസ്റ്റിക് ആയിട്ട് ഉള്ള ഒരു സൊസൈറ്റിൻ്റെ ഭാഗമായിട്ട് ജീവിക്കണ്ടേ, ഇതെല്ലാം ഇത്രയും ലക്ഷറി അനുഭവിക്കണ്ടേ ആണ്. ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് പ്രൈമറി എയിം ആക്കി വെച്ചുകൊണ്ട് അതിനുവേണ്ടിയാണ് നിങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത്. ആ കോമ്പൗണ്ടിങ് എഫക്റ്റിനെ മുൻനിർത്തി അതിലുപയോഗിച്ച് മാർക്കറ്റ് ചെയ്ത് ആൾക്കാരുടെ എന്താണ് ഫ്രണ്ട്ഷിപ്പിനും വാല്യൂസിനും എത്തിക്സിനും ഒരു അർത്ഥം കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനം ആണെങ്കിലേ അതിനൊരു ബോണ്ടിങ് ഉണ്ടാവത്തുള്ളൂ. തമ്മിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു, ഞാനും മാർക്കറ്റ് ചെയ്യുന്നു, നിങ്ങൾ പ്രോഫിറ്റിന് വേണ്ടിയാണ്, ഞാനും പ്രോഫിറ്റിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈഗോയും ക്ലാഷസും അല്ലെങ്കിൽ തന്നെ ഒരു എത്തിക്സ് ഇല്ലായ്മയും എന്ത് വൃത്തികെട്ട പ്രോഡക്റ്റും ആൾക്കാരെ തലയിൽ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ എല്ലാ ആൾക്കാരും ഒന്നാണ്, നമ്മൾ ജോയിൻ ചെയ്ത കമ്പനി അത്ര ഐഡിയോളജി ഉള്ളതാണ്, വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ദിവസവും പോസിറ്റീവായിട്ടുള്ള എനർജി, ഞാൻ നിൽക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എത്രയും നല്ലതാണ്, ആ ടി വിയിൽ പരസ്യം കാണിക്കുന്ന കള്ള പ്രോഡക്റ്റുകളെയും കാട്ടിലും നല്ല പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും അതേപോലെ സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്, സൊസൈറ്റിക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്, എൻവയോൺമെൻറ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ബാക്കിയുള്ളവർക്ക് ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഒരാൾ മാത്രം റിച്ച് ആയിക്കൊണ്ടിരിക്കുക എന്നല്ല.
കൂടെ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതും വാങ്ങിക്കുന്നതും പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും അതിന്റെ എഫക്റ്റ് കൊണ്ടുവരുത്താൻ സഹായിക്കുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ് എന്നുള്ള ഒരു എഫക്റ്റൊക്കെ തോന്നിപ്പിച്ച് ആ ഒരു സത്യസന്ധമായിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ എം എൽ എത്തിന് ഒരു പുരോഗതി ഉണ്ടാവത്തുള്ളൂ എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുക. എം എൽ എം ഒരു ഫ്രോഡുലന്റ് അല്ല, അതിന്റെ കോൺസെപ്റ്റും എല്ലാം ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നതാണ്. അതിനെല്ലാം ഒരു അഴിച്ചുപണിയുടെ അത്യാവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ എം എൽ എം കമ്പനിയെ പറ്റി നിങ്ങൾക്കും കുറച്ചധികം പറയാനുണ്ടാവും, വർഷാതി വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനെന്ന് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം കുറച്ചധികം നാളായിട്ട് എം എൽ എത്തിനെ പറ്റിയുള്ളത് കോളേജ് കാലഘട്ടം മുതൽ തന്നെ പല കമ്പനികൾ മാറി മാറി പോവുകയും പല സ്കീമും സ്കാമും മാറി മാറി പോവുകയും ഒക്കെ ചെയ്തു. ഒരു നല്ലത് എന്ന് നല്ല പ്രോഡക്റ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന കമ്പനികളൊക്കെ നമ്മൾ വളരെ കുറവാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ കമ്പനികൾ ഇല്ല എന്നല്ല, അങ്ങനത്തെ കമ്പനികളുണ്ട്, അത് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. ഞാൻ ഒരു കമ്പനിയുടെ പേരും എടുത്ത് പറയുന്നില്ല. ഓക്കെ, അതാണ് തിരിച്ചറിയാൻ പറ്റണം, തിരിച്ചറിയാൻ പറ്റണം ഏതാണ് നല്ലൊരു കമ്പനി എന്ന്, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതൊക്കെ നല്ല കാര്യമാണ്, അത് മനസ്സിലാക്കുക. അല്ലാതെ ഇതിനെ കണ്ണടച്ച് തള്ളിക്കളയുകയും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ഇതുപോലത്തെ വേറൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.